അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ഖുർആനിൽ അബദ്ധങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു വിമർശനമാണ് ഏഴ് ആകാശങ്ങൾ സബഅ സമാവാത്തിൻ തിബാക്ക അട്ടിയട്ടിയായ ഏഴ് ആകാശങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏഴാകാശം എന്നത് ഒരിക്കലും ശാസ്ത്രലോകത്തിന് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല, മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് എങ്ങനെയാണിത് ശരിയാവുക? പിന്നെ മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏഴ് മേഘപാളികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന ചില മുസ്ലിം പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാമർശത്തിൽ സബ സമാവാത്തിൻ തിബാക്ക, ഏഴ് അട്ടിയായ ആകാശങ്ങളുണ്ട് എന്ന, അട്ടിയട്ടിയായി ഏഴാകാശമുണ്ട്, ഒന്നിനുമേത് ഒന്നായി ഏഴാകാശമുണ്ട് എന്ന പരാമർശം അബദ്ധമാണ് എന്നാണ് ചില വിമർശകർ ഉന്നയിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, മഹാബുദ്ധിശാലിയായ മനുഷ്യന് ഈ ആകാശത്തെക്കുറിച്ച് എത്ര ശതമാനം അറിവുണ്ട്? നമ്മുടെ പ്രപഞ്ചത്തിൽ എത്ര ഗാലക്സികളുണ്ട്? ആ ഗാലക്സികളെക്കുറിച്ചുള്ള പഠനങ്ങൾ അവസാനിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഗാലക്സികളുടെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100 ബില്യൺ മുതൽ 200 ബില്യൺ വരെയാണ്, അഥവാ 200,000,000,000,000 ഗാലക്സികളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 250 ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യനാണ് ചോദിക്കുന്നത്, ആകാശത്തെ സമാവാത്തിന് ഏഴാകാശമെന്ന് ഖുർആൻ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന്. കാരണം ആകാശത്തിൻ്റെ വിശാലമായ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലുള്ള മനുഷ്യൻ പഠനം നടത്തുമ്പോൾ അവൻ്റെ പഠനത്തിൽ എത്രമാത്രം ചെറുത് മാത്രമാണ് അവൻ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 15% നമുക്കറിയാവുന്ന ദ്രവ്യം, ബാക്കി 85% ഇരുണ്ട ദ്രവ്യമാണ്. മനുഷ്യനറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. 85% ഇരുണ്ട ദ്രവ്യമാണ്, 15% മാത്രമേ അറിയാവൂ. ഈ പ്രപഞ്ചത്തിലെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ 5% ശക്തി മാത്രമേ മനുഷ്യനറിയാവൂ, 95% അറിയില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഏഴാകാശമുണ്ടോ, അങ്ങനെ പറയാൻ പറ്റുമോ, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്ഥലങ്ങളിലായി ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിൻ്റെ 3-ാമത്തെ വചനം, അല്ലദി ഖലഖ സബ സമാവാത്തിൻ തിബാക്ക, ഏഴാകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു. അപ്പോൾ ഏഴാകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഏഴാകാശം തന്നെയാണ്, അട്ടിയട്ടിയായി ഒന്നിനു മുകളിൽ ഒന്നായി ഏഴാകാശങ്ങൾ. അതിൽ 1-ാം ആകാശത്തിൻ്റെ വിഷയം പോലും മനുഷ്യൻ പഠിച്ചു പൂർത്തിയാക്കിയിട്ടില്ല, അതിൻ്റെ 10% പോലും മനുഷ്യൻ എത്തിയിട്ടില്ല. ബാക്കിയാണല്ലോ മറ്റാകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ച. ഇനി അതുപോലെ തന്നെ ഏഴാകാശം കൊണ്ട് അർത്ഥമാക്കുന്നത് 7 മേഘപടലമല്ലേ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് തെറ്റാണ്. അത് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞാലും വിമർശകർ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. കാരണം 7 ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 7 മേഘപടലമെന്നല്ല ഖുർആൻ പറഞ്ഞത്. അതിൽ 1-ാം ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. 67-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വലക്കത് സയ്യന സമാ ദുനിയാ ബിമസ്വാബീഹ്, 1-ാം ആകാശത്തെ അള്ളാഹു മസ്വാബീഹുകൾ കൊണ്ട്, വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു, അഥവാ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഒന്നുകൂടി 37-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നാ സയ്യന സമാ ദുനിയ, നാം ദുനിയാവിൻ്റെ ആകാശത്തെ, 1-ാം ആകാശത്തെ അലങ്കരിച്ചു, ബിസീനത്തിൽ കവാക്കിബി, നക്ഷത്രങ്ങളുടെ അലങ്കാരങ്ങൾ കൊണ്ട് 1-ാം ആകാശത്തെ നാം അലങ്കരിച്ചു എന്ന് ഖുർആൻ 37-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പരാമർശിക്കുന്നു. അപ്പോൾ 1-ാം ആകാശത്താണ് നക്ഷത്രങ്ങളുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആകാശം എത്രയുണ്ട് നമുക്കറിഞ്ഞുകൂടാ. 7 ആകാശമെന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നു. 1-ാം ആകാശത്താണ് നക്ഷത്രമെന്ന് പറയുന്നു. അതിന് ഈ 1-ാം ആകാശം പോലും മനുഷ്യന് കൃത്യമായി പഠനത്തിന് വിധേയമാക്കാൻ കഴിയുന്നില്ല. പിന്നെയാണല്ലോ ഈ 7 ആകാശങ്ങളുടെ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളത്. 7 ആകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മനുഷ്യനെങ്ങനെ കഴിയും? 1-ാം ആകാശത്തെക്കുറിച്ച് തന്നെ 10% പോലും മനുഷ്യന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണല്ലോ 7 ആകാശങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യുക. ആദ്യം 1-ാം ആകാശത്തിലെ എത്ര ഗാലക്സികളുണ്ട്, നക്ഷത്ര സമൂഹങ്ങളുണ്ട് എന്ന് മനുഷ്യൻ പഠിച്ച് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ
പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യനോട് പറയുന്നു സബ സമാവാത്തിൻ തിബാക്ക ഏഴ് ആകാശങ്ങളുണ്ട് വിശ്വാസികൾ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ആകാശങ്ങൾക്കിടയിൽ 500 വർഷത്തെ ദൂരമുണ്ടോ എന്നാണ് ചില ഹദീസുകൾ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും അൻ ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കുന്ന ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബത്ഹ ബത്ഹ എന്ന സ്ഥലത്ത് പ്രവാചകനുമായി ഞങ്ങൾ ഇരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫമറത്തു സഹാബ ഒരു കാർമേഘം പോകുന്നത് കണ്ടപ്പോൾ റസൂലുള്ള സൂചിപ്പിച്ചു അതദ്റൂന മഹാദ എന്താണ് ഇത് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പറഞ്ഞു പ്രവാചകരെ ഇത് മേഘമാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മൗനികളായി നിന്നു അപ്പോൾ റസൂൾ ചോദിച്ചു നിങ്ങൾക്കറിയാമോ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്ന് സഹാബത്ത് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം അല്ലാഹും റസൂലുമാണ് അതിനെക്കുറിച്ച് അറിയുക പ്രവാചകൻ പറയുകയാണ് ബൈനഹുമാ മസീറത്തു ഖംസി മിഅത്തി സന 500 വർഷത്തെ വഴി ദൂരമുണ്ട് 500 വർഷത്തെ ദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ 500 വർഷത്തെ വ്യത്യാസമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരം എന്ന് പ്രവാചകൻ പറയുകയാണ് വമിൻ കുല്ലി സമാഇൻ ഇലാ സമാഇൻ മസീറത്തു ഖംസി മിഅത്തി സനത്തിൻ ഓരോ ആകാശങ്ങൾക്കിടയിലും 500 കൊല്ലത്തെ ദൂര വ്യത്യാസമുണ്ട് എന്നാണ് അപ്പോൾ 500 കൊല്ലത്തെ ദൂര വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മോട് അടുത്തിരിക്കുന്ന ആൽഫ സെഞ്ചുറി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മോട് അടുത്തിരിക്കുന്ന നക്ഷത്ര സമൂഹമാണെങ്കിലും 4.22 പ്രകാശവർഷമാണ് 4.25 കൊല്ലത്തെ പ്രകാശവർഷമാണ് അവിടെയുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ 500 വർഷത്തെ പ്രകാശ ദൂരം എന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദുർബലമായ റിപ്പോർട്ടുകളാണ് അത് ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യമായ റിപ്പോർട്ടല്ല സുഹീഹായ റിപ്പോർട്ടാണെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ ഈ റിപ്പോർട്ട് ദുർബലമാണ് അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന 1770 റിപ്പോർട്ടാണ് മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ളൈഫാണ് ദുർബലമാണ് അപ്പോൾ ദുർബലമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹീഹായ ഹദീസാണ് പ്രമാണം ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏഴ് ആകാശം എന്ന പരാമർശം തെറ്റാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ത് പറയുന്നുവോ അതവർ അങ്ങനെ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒന്നാം ആകാശത്തിനപ്പുറത്ത് 2, 3, 4, 5, 6, 7 ആകാശങ്ങളുണ്ട് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു ഇത് വിമർശിക്കുന്ന ആളുകൾ ഒന്നാം ആകാശത്തെക്കുറിച്ച് കൃത്യമായി ഒന്ന് പഠിച്ച് അതിൻ്റെ വ്യാപ്തിയും അവിടെയുള്ള ഗാലക്സികളും അവിടെയുള്ള നക്ഷത്ര കൂട്ടവും ഈ ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം ദൂരം എത്ര പ്രകാശവർഷമുണ്ട് ഈ ഒന്നാം ആകാശത്തിൻ്റെ പരിധി എന്നുമെല്ലാം കണ്ടെത്തിയ ശേഷമാണ് വിമർശിക്കുന്നതെങ്കിൽ ആ വിമർശനത്തിന് അടിസ്ഥാനമുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടെത്താതെ കേവലം 250 മില്യൺ നക്ഷത്ര സമൂഹങ്ങളെ 200 മില്യൺ ഗാലക്സികളെ കുറിച്ച് മാത്രം അറിയാവുന്ന മനുഷ്യനാണ് ഏഴാം ആകാശങ്ങളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ പരാമർശത്തെ വിമർശിക്കുന്നത് എന്ന് വളരെയധികം പരിഹാസ്യമായിട്ടാണ് നമുക്ക് തോന്നുക നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തക്കും അപ്പുറത്താണ് ആകാശമെന്ന പ്രപഞ്ചം സമുദ്രമെന്ന പ്രപഞ്ചം നാം ജീവിക്കുന്ന ഈ ഭൂമി പോലും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു